ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് നമുക്കിന്ന് മോഡ്യൂൾ ത്രീയുടെ റിവിഷൻ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ മോഡ്യൂൾ ത്രീയിലെ മെയിൻ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ടൈമേഴ്സും അതുപോലെ തന്നെ ഇൻ്ററപ്റ്റ്സും ആണ് ടൈമേഴ്സും ഇൻട്രപ്റ്റ്സ് മാത്രമേ ഉള്ളൂ മോഡ്യൂൾ ത്രീയിൽ ഉള്ളത് സോ ഇതിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ മെയിനായിട്ട് ടൈമേഴ്സിന്റെ രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ വർക്കിങ്ങും അതുപോലെ തന്നെ ഇന്റർപ്സിൻ്റെ കുറച്ച് തിയറി പോർഷൻസ് ഇതാണ് നോർമലി യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിന് ചോദിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നമ്മുടെ മോഡ്യൂൾ ത്രീയിൽ നിന്ന് നോക്കിയിട്ടുള്ളതെന്ന് വന്നിട്ടുള്ളതെന്ന് നോക്കാം ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഒരു ഇയർലി ചോദിച്ചതാണ് വിത്ത് നെസസറി ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ടൈമർ സീറോ ആൻഡ് രജിസ്റ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് അതായത് ടൈമർ സീറോന്റെ വർക്കിംഗും അതിൻ്റെ അതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന രജിസ്റ്റേഴ്സും ഓക്കെ അടുത്തൊരെണ്ണം റൈറ്റ് ദ സ്റ്റെപ്സ് ടു ജനറേറ്റ് എ സ്ക്വയർ വേവ് യൂസ് ഇൻ ടൈമർ സീറോ ഇൻ നോർമൽ മോഡ് ടൈമർ സീറോയുടെ വർക്കിംഗ് തന്നെയാണ് അതുപോലെ തന്നെ റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻ എക്സിക്യൂട്ടിംഗ് ആൻഡ് ഇൻട്രപ്റ്റ് ഇൻട്രപ്റ്റ് എങ്ങനെയാണ് എക്സിക്യൂട്ട് എന്നുള്ള സ്റ്റെപ്സ് എഴുതാൻ ഓക്കെ അടുത്തൊരു യൂണിവേഴ്സിറ്റിയിൽ ചോ യൂണിവേഴ്സിറ്റി ഇയറിൽ ചോദിച്ചിരിക്കുന്ന ആണ് എക്സ്പ്ലെയിൻ ടൈമർ സീറോ ഇൻ ഡീറ്റെയിൽ വിത്ത് ഓൾ ഇറ്റ്സ് രജിസ്റ്റേഴ്സ് അതിൻ്റെ രജിസ്റ്റേഴ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അതുപോലെ എക്സ്പ്ലെയിൻ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻ്ററപ്റ്റ്സിൻ്റെ അത്മക തേടിയിട്ടു എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അതുപോലെ ഡിസ്ക്രൈബ് എണേബിളിങ് ആൻഡ് ഡിസേബ്ലിംഗ് ഓഫ് ടൈമർ സീറോ ഓവർഫ്ലോ ഇൻട്രപ്റ്റ് ടൈമർ സീറോയുടെ ഓവർഫ്ലോ ഇന്റർപ്റ്റ് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാട്ടും ഓക്കെ അടുത്ത ക്വസ്റ്റിൻ നമുക്ക് നോക്കാം വിത്ത് നെസസറി ഡയഗ്രം എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ടൈമർ സീറോ അപ്പൊ നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ദെൻ അടുത്ത ക്വസ്റ്റിൻ നോക്കാം ലിസ്റ്റ് ദ ബേസിക് രജിസ്റ്റേഴ്സ് ഓഫ് എവിആർ ടൈമേഴ്സ് എവി ആർ ടൈമേഴ്സിന്റെ ബേസിക് രജിസ്റ്റേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് അതുപോലെ അടുത്തത് റൈറ്റ് ആൻഡ് എവിആർ സി പ്രോഗ്രാം ടു ടോഗിൾ ഓൺലി പോർട്ട് ബി ഫോർ ബിറ്റ് കണ്ടിന്യൂസ്ലി ഫോർ എവരി സെവൻറ്റി മൈക്രോ സെക്കൻഡ്സിൽ എവരി സെവൻറ്റി മൈക്രോ സെക്കൻഡ്സിൽ പോർട്ട് ബിയിലുള്ള ഫോർത്ത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ടോഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈമർ സീറോ നോർമൽ മോഡിൽ പ്രോഗ്രാം ചെയ്യുന്ന ക്വസ്റ്റിനാണത് അതത് അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ അബൌട്ട് എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്സ് നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തത് റൈറ്റ് ആൻഡ് എ വി ആർ സി പ്രോഗ്രാം ടു ജനറേറ്റ് സ്ക്വയർ വേവ് ഓൺ പോർട്ട് ബി ഫൈവ് അതായത് ഇവിടെ പോർട്ട് ബി ഫോർ പറഞ്ഞ പോലെ ഇവിടെ പോർട്ട് ബി ഫൈവിൽ ടൈമർ സീറോയുടെ പ്രോഗ്രാമിംഗ് തന്നെയാണ് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ആണ് ഓക്കെ സോ നെക്സ്റ്റ് ലിസ്റ്റ് എനി ഫോർ ആപ്ലിക്കേഷൻ ഓഫ് ടൈമർ മോഡ്യൂൾ ഇൻ ഏവി ആർ റൈറ്റ് ആൻഡ് എവി ആർ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ടു ജനറേറ്റ് യർ ടൈം ഡിലേ യൂസിങ് ടൈമർ സീറോ ടൈമർ സീറോയിൽ ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ആണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ ഇന്റേണൽ ഇന്റർപ്റ്റ് ആൻഡ് എക്സ്റ്റേണൽ ഇന്റർപ്റ്റ് ഇൻട്രപ്റ്റിനകത്തുള്ള ഇന്റേണൽ ഇന്റർപ്റ്റും എക്സ്റ്റേണൽ ഇന്റർപ്റ്റും ഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നോർമൽ മോഡ് ആൻഡ് കമ്പയർ മാച്ച് മോഡ് ഓപ്പറേഷൻസ് ഓഫ് ടൈമേഴ്സ് ടൈമേഴ്സിൻ്റെ നോർമൽ മോഡ് കമ്പയർ മാച്ച് ഓപ്പറേ മോഡും വർക്ക് ചെയ്യാം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ഇൻട്രപ്സ് ഇൻ എവി ആർ എവി ആറിന്റെ ഇൻട്രപ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ അപ്പോൾ ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമേഴ്സ് സീറോ വൺ ടു ആണ് ഏവിയാർ മൈക്രോ കൺട്രോളറിനകത്തുള്ളത് പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എപ്പോഴും ടൈമർ സീറോയുടെ പ്രോഗ്രാമിങ്ങേ ചോദിക്കത്തുള്ളൂ ടൈമർ സീറോയുടെ രജിസ്റ്റേഴ്സ് അതിൻ്റെ വർക്കിങ് അതുപോലെ തന്നെ അതിൻ്റെ പ്രോഗ്രാമിങ്ങുമാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് എ വി ആറിന്റെ ടൈമർ എന്താണെന്നും ഏതൊക്കെ തരത്തിലുള്ള ടൈമേഴ്സ് ഉണ്ടെന്നും അതിന്റെ വർക്കിംഗ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ടൈമർ സീറോയുടെ പ്രോഗ്രാമിംഗ് നോക്കാം സോ അപ്പം ടൈമേഴ്സ് നമ്മൾ എവിയർ മൈക്രോ കൺട്രോളറിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഒരു വർക്ക് നമ്മുടെ മൈക്രോ കൺട്രോളറിനെ കൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ടൈം ഡിലേ ആവശ്യമായിട്ട് വരും ഓക്കെ ആ ടൈം ഡിലേ ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു മൈക്രോ കൺട്രോളറിനകത്തുള്ള ടൈമറിനെ കൊണ്ടിട്ട് ഈ ടൈം ഡിലേ ജനറേറ്റ് ചെയ്യുകയാണ് ഓക്കെ അപ്പം അങ്ങനെ ഇൻറ്റേർണലി എന്തെങ്കിലും ഒരു ടൈം ഡിലേ ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈക്രോ കൺട്രോൾ കത്ത് ഒരു നമ്മൾ ആർക്കിടെക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഒരു ടൈമർ ബാർ കൗണ്ടർ മോഡ്യൂൾ ഉണ്ട് ഒരു പെരിഫറൽ അതിന്റെ കൂടെ തന്നെ ഓൺ ചിപ്പിൽ അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അതുപോലെ എക്സ്റ്റേണലി എന്തെങ്കിലും ഈവന്റ് ആണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ പറഞ്ഞ ടൈമർ ബാർ കൗണ്ടർ മോഡ്യൂൾ കൗണ്ടർ ആയിട്ട് ആക്ട് ചെയ്യും എക്സ്റ്റേണലി ഉള്ള എന്തെങ്കിലും ഒരു സോഴ്സിന്റെ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ക്ലോക്ക് സോഴ്സ് എക്സ്റ്റേണലി കൊടുക്കും അപ്പോൾ അതൊരു കൗണ്ടറായിട്ട് ആക്ട് ചെയ്യും ഓക്കെ അപ്പം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ എ വി ആർ മൈക്രോ കൺട്രോളറിനകത്തുള്ള ടൈമറിൻ്റെ ഒരു ഡയഗ്രം ആണ് ജനറൽ വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത് നമുക്ക് ടൈമർ ബാർ കൗണ്ടറിനെ കൗണ്ടറായിട്ടും യൂസ് ചെയ്യാം ടൈമറായിട്ടും യൂസ് ചെയ്യാം ടൈമറായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എ വി ആർ മൈക്രോ കൺട്രോളറിനകത്തുള്ള ഓസിലേറ്റർ എക്സ് ടി എൽ എൻ ഫ്രീക്വൻസി നമ്മൾ കൊടുക്കുന്ന ഒരു ഓക്സിലേറ്റർ നമ്മുടെ എ വി ആർ മൈക്രോ കൺട്രോളറിനകത്തുണ്ട് ആ ഓക്സിലേറ്റർ ഫ്രീക്വൻസി ഡയറക്റ്റ് ആയിട്ട് ഈ കൗണ്ടർ രജിസ്റ്ററുമായിട്ട് കണക്ട് ും എന്നിട്ട് കൗണ്ടർ രജിസ്റ്ററിനകത്ത് ഒരു പർട്ടിക്കുലർ കൗണ്ട് വാല്യൂ നമ്മൾ ലോഡ് ചെയ്യും നമുക്ക് എത്ര ടൈം ഡിലേ ആണോ വേണ്ടത് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൗണ്ട് വാല്യൂ നമ്മൾ കൗണ്ടർ രജിസ്റ്ററിനകത്ത് ലോഡ് ചെയ്യും ലോഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും ഈ കൗണ്ടർ രജിസ്റ്ററിൽ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ടാവും ആ ലിമിറ്റ് വരെ മാത്രമേ ഈ കൗണ്ടർ രജിസ്റ്റർ ഈ കോക്സിലേറ്ററിനകത്തുള്ള ഓരോ ക്ലോക്ക് പൾസിനും എന്ത് ചെയ്യും കൗണ്ടർ രജിസ്റ്ററിനകത്തുള്ള വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് വേണമെങ്കിൽ ഇൻക്രിമെന്റ് ചെയ്യാം ഡിക്രിമെന്റ് ചെയ്യാം അപ്പം നോർമലി നമ്മൾ ചെയ്യുന്നത് ഇൻക്രിമെന്റ് ഓപ്പറേഷൻ ആണ് സോ ഓരോ ക്ലോക്ക് പൾസിനും ഈ കൗണ്ടർ രജിസ്റ്ററിനകത്തുള്ള വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് ഇൻക്രിമെന്റ് ചെയ്ത് ഒരു സെർട്ടൺ ലിമിറ്റ് എത്തുമ്പോഴത്തേക്കും ടൈമർ ഇതിൻ്റെ വാല്യുവിന് നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല അതിനെ നമ്മൾ ടൈമർ ഓവർഫ്ലോ എന്ന് പറയും അങ്ങനെ ടൈമർ ഓവർഫ്ലോ വരുന്ന സമയത്ത് ോ എന്ന് പറയുന്ന ഒരു ഫ്ലാഗ് ഇതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാകും ആ ഫ്ലാഗ് എന്താകും എനേബിൾ ആകും ഓക്കെ അപ്പൊ ഈ ഫ്ലാഗ് എനേബിൾ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം ആ ഒരു പർട്ടിക്കുലർ കൗണ്ട് എത്തി എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഫ്ളാഗ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ കൗണ്ടറിനെ ടൈമറിനെ അല്ലെങ്കിൽ നമുക്ക് കൗണ്ടറിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റും ഓക്കെ ഇങ്ങനെയാണ് ടൈമർ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സ് ഉള്ള എക്സ്റ്റേണൽ സോഴ്സിന്റെ കൗണ്ടാണ് നമ്മൾ എടുക്കേണ്ടതെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സ് വഴി ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓക്സിലേറ്റർ നമ്മൾ എക്സ്റ്റേണൽ ക്ലോക്ക് സോഴ്സ് നമ്മൾ നമ്മുടെ കൗണ്ടറുമായിട്ട് കണക്ട് ചെയ്യും അപ്പൊ ഓക്കെ അപ്പൊ അന്നേരം ഇത് ആക്ട് ചെയ്യുന്നത് കൗണ്ടർ കൗണ്ടറായിട്ടായിരിക്കും എക്സ്റ്റേണൽ സോഴ്സിനെയാണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത് സോ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നൊരു ക്ലോക്ക് സോഴ്സ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കും അതിനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ജനറലി ഒരു മൈക്രോ കൺട്രോളറിനകത്തുള്ള ടൈമർ വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പം അപ്പൊ നമുക്കറിയാം എന്താണ് ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും നമുക്ക് ചിലപ്പോൾ കൗണ്ട് കൗണ്ട് ചെയ്യേണ്ടി വരും ഈവെന്റ്സിനെ കൗണ്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓപ്പറേഷന് നമുക്ക് ടൈം ഡിലേ ജനറേറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ടൈം ഡിലേ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ ടൈമർ ആയിട്ട് യൂസ് ചെയ്യാം ഓക്കെ ആ ടൈമർ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞത് എന്താണ് ഒരു കൗണ്ട് വാല്യൂ ലോഡ് ചെയ്യുക ക്ലോപ്പൾസിനനുസരിച്ച് കൗണ്ട് വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും ഈ കൗണ്ട് വാല്യൂ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഒരു ഫ്ലാഗ് ജനറേറ്റ് ആകും ആ ഫ്ലാഗ് ജനറേറ്റ് ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ പർട്ടിക്കുലർ കൗണ്ട് എത്തി സോ ആ അതിനെ ആ ടൈമറിനെ നമുക്ക് എന്ത് ചെയ്യാം ഡിലേ ടൈം ഡിലേ ജനറേറ്റ് ആയിട്ടുണ്ട് സോ ഇനി നമുക്ക് ടൈം ഡിലേ ആ വരേണ്ട ആവശ്യമില്ല ടൈമറിനെ സ്റ്റോപ്പ് ചെയ്യാം ഇനി എങ്ങനെയാണ് ഈ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ സോ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മെഗ തേർട്ടി ടു മൈക്രോ കൺട്രോളറിനകത്തുള്ള ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമർ സീറോയുടേതാണ് ഞാൻ ഈ പറയുന്നത് ടൈമർ സീറോയുടെ കൗണ്ട് കാൽക്കുലേഷൻ ആണ് ടൈമർ സീറോ കൗണ്ട് കാൽക്കുലേഷൻ ആണ് ഈ പറയുന്നത് സോ ടൈമർ സീറോയുടെ പ്രത്യേകത അതൊരു എയ്റ്റ് ബിറ്റ് എയ്റ്റ് ബിറ്റ് ടൈമർ ബാർ കൗണ്ടർ ആണ് ടൈമർ സീറോ എന്ന് പറയുന്നത് അറ്റ്മെഗ തേർട്ടി ടുകത്ത് ഒരു എയ്റ്റ് ബിറ്റ് ടൈമർ ബാർ കൗണ്ടർ ആണ് സോ അതിന്റെ കൗണ്ടർ രജിസ്റ്ററിനകത്ത് അപ്പൊ ഞാൻ നേരത്തെ ഫിഗറിൽ കാണിച്ചല്ലോ അതിന്റെ കൗണ്ടർ രജിസ്റ്ററിനകത്ത് ഈ കൗണ്ടർ രജിസ്റ്റർ ഉണ്ട് സോ അതിൻ്റെ കൗണ്ടർ രജിസ്റ്ററിനകത്ത് മാക്സിമം നമുക്ക് എട്ട് ബിറ്റ് വാല്യൂസേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് സീറോ സീറോ മുതൽ എന്താണ് എഫ് എഫ് വരെ അല്ലെങ്കിൽ സീറോ മുതൽ ടു ഫിഫ്റ്റി ഫൈവ് വരെയുള്ള വാല്യൂസ് മാത്രമേ ഈ ഈ രജിസ്റ്ററിനകത്ത് വരത്തുള്ളൂ ടൈമർ സീറോയുടെ കൗണ്ടർ രജിസ്റ്ററിനകത്ത് വരത്തുള്ളൂ ഓക്കെ അപ്പം ഈ എട്ട് ബിറ്റ് വാല്യൂസ് നമുക്ക് സ്റ്റോർ എന്ന് പറഞ്ഞാൽ മാക്സിമം ടു ഫിഫ്റ്റി ഫൈവ് വരെയുള്ള വാല്യൂസ് ആണ് ഈ കൗണ്ടർ രജിസ്റ്ററിനകത്ത് വരേണ്ടത് സപ്പോസ് എനിക്ക് ഒരു ടൈം ഡിലേ ജനറേറ്റ് ചെയ്യണം ഓക്കെ ടൈമർ സീറോ വെച്ചിട്ട് ഒരു ടൈം ഡിലേ ജനറേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം സപ്പോസ് വി വോണ്ട് ടൈം ഡിലേ ഓഫ് ട്വൻറ്റി ഫൈവ് മൈക്രോ സെക്കൻഡ്സ് ട്വൻറ്റി ഫൈവ് മൈക്രോ സെക്കൻഡ്സിൽ ഒരു ടൈം ഡിലേ എനിക്ക് ജനറേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം അപ്പോൾ ഞാൻ എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്രോ കൺട്രോളറിൻ്റെ ക്രിസ്റ്റൽ ഫ്രീക്വൻസി എത്രയാണെന്നുള്ളത് നമ്മൾ അറിയണം ആ ഫ്രീക്വൻസി ഫ്രീക്വൻസി ഓസലേറ്റർ ആണല്ലോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുക നോക്കിക്കേ ഈ ആണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൗണ്ടർ രജിസ്റ്ററിലോട്ട് കണക്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി അറിഞ്ഞിരിക്കണം സോ ഫ്രീക്വൻസി നമുക്ക് അറിയാൻ പറ്റും സോ സപ്പോസ് അതിൻ്റെ ഫ്രീക്വൻസി എയിറ്റ് മെഗാഹെഡ്സ് ആണെന്ന് വിചാരിക്കുക ഓക്കെ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ക്രിസ്റ്റൽ ഫ്രീക്വൻസി എയ്റ്റ് മെഗാഹെഡ്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം ആദ്യം ഒരു ക്ലോക്ക് പീരീഡിൻ്റെ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ഇത് ഫ്രീക്വൻസിയാണ് തന്നെ സോ ഒരു അതിൻ്റെ ആ ക്ലോക്കിനകത്തുള്ള ഒരു ക്ലോക്ക് ടൈം നമ്മൾ മെഗാ ഹെഡ്സ് ആയതുകൊണ്ട് വൺ ബൈ എയ്റ്റ് ചെയ്യുമ്പോൾ പോയിന്റ് വൺ ടു ഫൈവ് മൈക്രോസെക്കൻഡ്സ് എന്ന് കിട്ടും അതായത് ഈ ക്രിസ്റ്റൽ ഫ്രീക്വൻസി വഴി നമുക്ക് കിട്ടുന്ന ഒരു ക്ലോക്ക് പീരീഡിന്റെ ടൈം ഡ്യൂറേഷൻ ആണ് ക്ലോക്ക് പീരീഡിന്റെ ടൈം ആണ് ഈ പറയുന്നത് പോയിന്റ് മൈക്രോ സെക്കൻഡ് ആണ് ഒരു ക്ലോക്ക് പീരീഡിനുള്ള ടൈമാണ് പോയിന്റ് വൺ ടു ഫൈവ് മൈക്രോ സെക്കൻഡ്സ് അപ്പോൾ എനിക്ക് വേണ്ടത് ട്വൻറ്റി ഫൈവ് മൈക്രോ സെക്കൻഡ്സ് ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കൗണ്ടറിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ ടൈമറിന്റെ വർക്കിംഗ് എങ്ങനെയാണ് ഒരു കൗണ്ട് ഒരു ക്ലോക്ക് ക്ലോപ്പൾസിന് കൗണ്ട് കൗണ്ടർ രജിസ്റ്റർ അകത്തുള്ള വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് ഇതിനകത്ത് കൊടുക്കുന്ന ഓരോ ക്ലോക്ക് പൾസിനും ഈ കൗണ്ടർ രജിസ്റ്റർ അകത്തുള്ള വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അതാണ് നമ്മുടെ വർക്കിംഗ് അപ്പം നമ്മളൊരു പർട്ടി എനിക്ക് ട്വൻറ്റി ഫൈവ് മൈക്രോ സെക്കൻഡ്സ് വേണമെങ്കിൽ പോയിൻറ്റ് വൺ ടു ഫൈവ് മൈക്രോ സെക്കൻഡ്സിനെ എത്രയോ ടൈംസ് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റി ഫൈവ് മൈക്രോ സെക്കൻഡ്സ് ആകും അപ്പം എത്ര ടൈംസ് ആണ് കൗണ്ട് ചെയ്തെടുക്കേണ്ടത് അതാണ് നമ്മുടെ കൗണ്ട് വാല്യൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ പോയിൻറ്റ് വൺ ടു ഫൈവ് മൈക്രോ സെക്കൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമർ കൗണ്ട്സ് അപ്പ് ഫോർ ഈച്ച് പോയിന്റ് വൺ ടു ഫൈവ് മൈക്രോ സെക്കൻഡ്സ് ഓരോ വൺ ടു ഫൈവ് മൈക്രോ സെക്കൻഡ്സിനും ടൈമർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അപ്പൊ അതിനെ നമുക്ക് ട്വൻറ്റി ഫൈവ് മൈക്രോ സെക്കൻഡ്സിന് വേണമെങ്കിൽ എത്ര പ്രാവശ്യം പോയിന്റ് വൺ ടു ഫൈവിനെ നമ്മൾ കൗണ്ട് ചെയ്യണം എത്ര പ്രാവശ്യം പോയിന്റ് വൺ ടു ഫൈവ് വരണം അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും അതിന് വേണ്ടിയിട്ട് ടോട്ടൽ ക്ലോക്ക് പീരീഡ്സ് എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ബൈ പോയിന്റ് വൺ ടു ഫൈവ് ഓക്കെ ട്വന്റി ഫൈവ് ബൈ പോയിന്റ് വൺ ടു ഫൈവ് ചെയ്താൽ മതി അപ്പൊ അത് എത്ര ക്ലോക്ക് പീരീഡ്സ് വേണം എന്നുള്ളത് കിട്ടും അതായത് പോയിന്റ് വൺ ടു ഫൈവിന്റെ എത്ര ക്ലോക്ക് പീരീഡ്സ് ഉണ്ടെങ്കിൽ ട്വന്റി ഫൈവ് മൈക്രോസെക്കൻഡ്സ് വരും പോയിന്റ് വൺ ടു ഫൈവ് ആണ് ഒരു ക്ലോക്ക് പീരീഡ് അതിന്റെ ടു ഹൺഡ്രഡ് ക്ലോക്ക് പീരീഡ്സ് വരുമ്പോൾ പോയിന്റ് വൺ ടു ഫൈവിന്റെ ടു ഹൺഡ്രഡ് ക്ലോക്ക് പീരീഡ്സ് വരുമ്പോൾ നമുക്ക് ട്വന്റി ഫൈവ് മൈക്രോ സെക്കൻഡ്സ് ടൈം കിട്ടും ഓക്കെ അപ്പൊ ശരിക്കും നമ്മൾ കൗണ്ട് ലോഡ് ചെയ്യേണ്ടത് എത്രയാണ് ടു ഹൺഡ്രഡ് ആണ് നമ്മൾ നമുക്ക് എത്ര ക്ലോക്ക് പൾസസ് നമുക്ക് വേണം ടു ഹൺഡ്രഡ് ക്ലോക്ക് പൾസസ് നമുക്ക് വേണം ടൂ ഹൺഡ്രഡ് ക്ലോക്ക് പൾസസ് ഉണ്ട് ടു ഹൺഡ്രഡ് ക്ലോക്ക് പൾസസ് ഉണ്ടെങ്കിൽ നമുക്ക് ട്വൻറ്റി ഫൈവ് മൈക്രോ സെക്കൻഡ്സ് ആ ടൈമറിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് കൗണ്ടർ രജിസ്റ്ററിനകത്ത് നേരിട്ട് ടു അല്ല കൊടുക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കൗണ്ടർ രജിസ്റ്ററിന്റെ വാല്യൂ മാക്സിമം സീറോ മുതൽ ടു ഫിഫ്റ്റി ഫൈവ് വരെയാണ് അത് നമ്മൾ ഓരോ പ്രാവശ്യവും ഒരു ഒരു വാല്യൂ നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും അത് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ടു ഹൺഡ്രഡ് ആണ് നമുക്ക് കൗണ്ട് ചെയ്ത് വരേണ്ടതെങ്കിൽ നമ്മൾ ടൂ ഹൺഡ്രഡ് അല്ല കൗണ്ടർ രജിസ്റ്ററിനകത്ത് കൊടുക്കേണ്ടത് നമ്മൾ എത്ര കൊടുക്കണം നമ്മൾക്ക് മാക്സിമം എത്രയാണ് വരേണ്ടത് അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ക്ലോക്ക് ടു ഹൺഡ്രഡ് ആണ് അപ്പം നമുക്ക് മാക്സിമം വരുന്നത് ടു ഫിഫ്റ്റി ഫൈവ് ആണ് ആ ടു ഫിഫ്റ്റി ഫൈവിൽ നിന്നും ടൂ ഹൺഡ്രഡ് നമ്മൾ കുറയ്ക്കും അപ്പം എത്ര കിട്ടും ഫിഫ്റ്റി ഫൈവ് കിട്ടും ശരിക്കും പറഞ്ഞാൽ ഈ ഫിഫ്റ്റി ഫൈവ് ആണ് നമ്മൾ കൗണ്ട് രജിസ്റ്ററിനകത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഫിഫ്റ്റി ഫൈവ് കഴിഞ്ഞാൽ ഓരോ ക്ലോക്ക് പൾസിനും ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി നയൻ അപ് ടു ടു ഫിഫ്റ്റി ഫൈവ് വരെ പോകുമ്പോൾ ടോട്ടൽ ക്ലോക്ക്സ് ടു ഹൺഡ്രഡ് കിട്ടും ഓക്കെ അപ്പൊ ടു ഫിഫ്റ്റി ഫൈവ് മൈനസ് ടൂ ഹൺഡ്രഡ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഫിഫ്റ്റി ഫൈവ് ആണ് ശരിക്കും പറഞ്ഞാൽ കൗണ്ടർ രജിസ്റ്ററിനകത്ത് കൊടുക്കേണ്ടത് ഫിഫ്റ്റി ഫൈവ് മുതൽ ടൂ ഫിഫ്റ്റി ഫൈവ് വരെ ആകുമ്പോൾ ടൂ ഹൺഡ്രഡ് ക്ലോക്ക് പൾസസ് നമുക്ക് കിട്ടും അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു ഓവർഫ്ലോ ഫ്ലാഗ് ജനറേറ്റ് ആകും എന്ന് പറഞ്ഞു കൗണ്ടർ അതിന്റെ മാക്സിമം എത്തുമ്പം കൗണ്ടർ രജിസ്റ്റർ അതിന്റെ മാക്സിമത്തിൽ എത്തുമ്പോൾ ഒരു ഓവർഫ്ലോ ഫ്ലാഗ് ജനറേറ്റ് ആകും എന്ന് പറഞ്ഞു ഈ ഓവർഫ്ലോ ഫ്ലാഗ് ജനറേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ടു ഫിഫ്റ്റി ഫൈവിൽ നിന്നും സീറോയിലോട്ട് ഓക്കെ അപ്പൊ കൗണ്ടർ നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ ടു ഫിഫ്റ്റി ഫൈവ് എത്തിക്കഴിഞ്ഞാൽ അടുത്ത ക്ലോക്ക് പൾസിൽ അത് ആകും ദാറ്റ് മീൻസ് എഫ് എഫിൽ നിന്നും സീറോ സീറോയിലോട്ട് റോൾ ഓവർ ചെയ്യുന്നു ഈ റോൾ ഓവർ ചെയ്യുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓവർഫ്ലോ ഫ്ലാഗ് ജനറേറ്റ് ആകുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു എക്സ്ട്രാ ക്ലോക്ക് പൾസും കൂടെ നമുക്ക് വേണം ഓക്കെ അപ്പം ഡയറക്റ്റ് ടൂഫ് ടു ഹൺഡ്രഡ് ക്ലോക്ക് പൾസ് നമുക്ക് ക്ലോക്ക് പീരിയഡ്സ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ഫിഫ്റ്റി സിക്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുക ഓക്കെ അപ്പം ടു ഫിഫ്റ്റി സിക്സ് മൈനസ് ടു ഹൺഡ്രഡ് ചെയ്യുക ഒന്നുകിൽ അല്ലെങ്കിൽ ടു ഫിഫ്റ്റി ഫൈവ് മൈനസ് ടു ഹൺഡ്രഡ് ചെയ്തിട്ട് പ്ലസ് വൺ ആഡ് ചെയ്യുക ഓക്കെ അപ്പം ഈ ഫിഫ്റ്റി സിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൗണ്ടർ രജിസ്റ്ററിനകത്തോട്ട് ലോഡ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ അത്മേഗ അപ്പം അങ്ങനെയാണ് ടൈമറിന്റെ വർക്കിംഗ് നടക്കുന്നത് അപ്പോൾ ഒരു കൗണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുക ആ കൗണ്ട് വാല്യൂ കൗണ്ട് രജിസ്റ്ററിനകത്ത് കൂട്ട് കൊടുക്കുക ഓരോ ക്ലോക്ക് പൾസിനും കൗണ്ട് വാ കൗണ്ട് രജിസ്റ്ററിനകത്തുള്ള വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും ഇൻക്രിമെന്റ് ചെയ്ത് ടു ഫിഫ്റ്റി ഫൈവിലോട്ട് എത്തുമ്പോഴത്തേക്കും ഒരു ഓവർഫ്ലോ ഫ്ലാഗ് ജനറേറ്റ് ആകും ഓവർഫ്ലോ ഫ്ലാഗ് ജനറേറ്റ് ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം നമ്മുടെ ആവശ്യത്തിനുള്ള ടൈം ഡിലേ ആയി കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കണം സോ അന്നേരത്തേക്ക് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടൈമറിനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇങ്ങനെയാണ് ടൈമർ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അറ്റ്മെഗ തേർട്ടി ടുവിൽ ഇങ്ങനെയുള്ള എത്ര ടൈമേഴ്സ് അല്ലെങ്കിൽ കൗണ്ടേഴ്സ് ഉണ്ടെന്നാണ് സോ അറ്റ്മെഗ തേർട്ടി ടുത്ത് മൂന്ന് ടൈമർ ബാർ ആണ് ഉള്ളത് അപ്പൊ ഇത് ഈ സെയിം മോഡ്യൂൾ തന്നെ ടൈമർ ആയിട്ടും കൗണ്ടർ കൗണ്ടറായിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും ടൈമർ ആണെങ്കിൽ ഇന്റേണൽ ഫ്രീക്വൻസി നമ്മൾ എടുക്കും കൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ക്ലോക്ക് സോഴ്സ് നമ്മൾ കൊടുക്കണം സോ ടൈമർ സീറോ ടൈമർ വൺ ടൈമർ ടൂ മൂന്ന് ടൈമേഴ്സ് ആണ് ഉള്ളത് ഇതിനകത്ത് ടൈമർ സീറോയും ടൈമർ ടൂം എയ്റ്റ് ബിറ്റ് ടൈമേഴ്സ് ആണ് എയ്റ്റ് ബിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കൗണ്ട് വാല്യൂ മാക്സിമം ടു ഫിഫ്റ്റി ഫൈവ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പൊ ടൈമർ സീറോയും ടൈമർ ടൂറ്റ് ബിറ്റ് ടൈമർ ബാർ കൗണ്ടർ ആണ് ടൈമർ വൺ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ബിറ്റ് ആണ് ഓക്കെ ഇനി എങ്ങനെ ഇതിനെ പ്രോഗ്രാം ചെയ്യുന്നത് പ്രോഗ്രാം ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു ഓരോ ടൈമറും ഓരോ ക്ലോക്ക് പൾസ് വേണം ആ ടൈമർ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ക്ലോക്ക് പൾസ് നമുക്ക് ഇന്റേണലി കൊടുക്കാം എക്സ്റ്റേണലി കൊടുക്കാം ഇന്റേണൽ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ക്രിസ്റ്റൽ ഓക്സിലേറ്റർ നമ്മൾ മൈക്രോ കൺട്രോളറിനകത്ത് തന്നെയുള്ള ക്രിസ്റ്റൽ ഓക്സിലേറ്റർ ആയിരിക്കും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുക അങ്ങനെ നമ്മളൊരു ടൈം ഡിലേ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ടൈമർ എന്ന് പറയും നമ്മൾ എക്സ്റ്റേണലി ഒരു ക്ലോക്ക് ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും എക്സ്ട്രാ പിന്നു നമ്മൾ 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 എക്സ്റ്റേണൽ ക്ലോക്ക് ക്ലോക്ക് സോഴ്സ് കൊടുക്കുന്നത് അതിനെ കൗണ്ടർ എന്ന് പറയും ഇനി ബേസിക് ഓഫ് ടൈമർ ഈ വർക്ക് ചെയ്യുന്ന മോഡ് അതായത് ഓരോ ും കൗണ്ട് ചെയ്യണം അതുപോലെ തന്നെ ഏത് മോഡിൽ നമുക്ക് വർക്ക് ചെയ്യണം ഓവർഫ്ലോ സെറ്റ് ആകാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് അതിനൊക്കെ വേണ്ടിട്ട് ഓരോ ടൈമറിനും ഓരോ ബേസിക് കമ്പോണൻസ് ഉണ്ട് ആ കമ്പോണൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് കുറെ രജിസ്റ്റേഴ്സും കുറെ ഫ്ലാഗുകളുമാണ് ഉള്ളത് ടി സി എൻ ടി രജിസ്റ്റർ ടി സി എൻ ടി രജിസ്റ്റർ എന്ന് പറഞ്ഞ ടൈമർ ബാർ കൗണ്ട് രജിസ്റ്റർ ഈ ടി സി എൻ ടി രജിസ്റ്ററിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ കൗണ്ട് വാല്യൂ ലോഡ് ചെയ്യേണ്ടത് ഓക്കെ ടി ഒ വി എൻ ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് സോ കൗണ്ടിൽ ഒരു കൗണ്ട് രജിസ്റ്ററിനകത്ത് ഒരു മാക്സിമം ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഒരു ഓവർഫ്ലോ ജനറാ ജനറേറ്റ് ആകുമെന്ന് പറഞ്ഞു ആ ഓവർഫ്ലോ ഫ്ളാഗ് ആണ് ടി ഒ വി എൻ ഫ്ലാഗ് അതുപോലെ ടി സി സി ആർ എൻ ടി സി സിആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമർ ബാർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ ആണ് കൺട്രോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺട്രോൾ രജിസ്റ്ററിനകത്ത് പെർട്ടിക്കുലർ ബിറ്റ്സ് ഓഫ് ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏത് മോഡിലാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അതാണ് ടി സി സി ആർ ടൈമർ ബാർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ അതുപോലെ ഒ സി ആർ ഒ സി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ ടി സി എൻ ടി രജിസ്റ്ററിനകത്തൊരു കൗണ്ടർ കൗണ്ട് നമ്മൾ കൊടുക്കും ആ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും ഒരു പർട്ടിക്കുലർ ലിമിറ്റ് എത്തുമ്പോഴത്തേക്ക് ഓഫ് ഫ്ലോ വരും എന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ ഓ സി ഔട്ട് പുട്ട് കമ്പയർ രജിസ്റ്ററിനകത്ത് നമുക്കൊരു വാല്യൂ കൊടുക്കാൻ പറ്റും ഈ ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്ററിനകത്തുള്ള വാല്യൂ ഇപ്പോൾ എനിക്ക് ടു ഹൺഡ്രഡ് ആണ് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് ചെയ്യും ഈ കൗണ്ടർ രജിസ്റ്ററിനകത്ത് സീറോ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ടു ഹൺഡ്രഡ് എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യിക്കാം ഓക്കെ അപ്പം ഔട്ട് പുട്ട് കമ്പയർ രജിസ്റ്ററിനകത്തുള്ള വാല്യൂവും ടൈമർ ബാർ കൗണ്ടർ രജിസ്റ്ററിനകത്തുള്ള വാല്യൂ കൂടെ തമ്മിൽ കമ്പയർ ചെയ്യും കമ്പയർ ചെയ്ത് രണ്ടും സെയിം ആണെങ്കിൽ നമ്മൾ ഔട്ട് പുട്ട് കമ്പയർ ഫ്ളാഗ് അതൊരു വേറൊരു മോഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോർമൽ മോഡിലല്ല അത് സി ടി സി മോഡെന്ന് പറയും ആ സി ടി സി മോഡിലാണ് ഔട്ട് പുട്ട് കമ്പയർ ഫ്ലാഗും ഔട്ട് പുട്ട് കമ്പയർ രജിസ്റ്ററും നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ മോഡ്സ് ഒക്കെ നമ്മൾ ഇനി പഠിക്കും അതുപോലെ തന്നെ ടി എഫ് ആർ രജിസ്റ്റർ ടി എഫ് ആർ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാഗ് ഇതിനൊരു ഇന്ററപ്റ്റ് ഫ്ലാഗുകൾ ഉണ്ട് അതായത് അതായതുപോലെ ഈ ടിഒ വി എൻ ഫ്ളാഗ് ഒക്കെ വരുന്നത് ഈ ടി എഫ് ആർ രജിസ്റ്ററിനകത്താണ് ഈ രജിസ്റ്ററിനകത്താണ് ടി ഒ വി ഫ്ളാഗ് വരുന്നത് അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു എൻ സഫിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വി ആർ മൈക്രോ കൺട്രോളറിനകത്ത് നമുക്ക് മൂന്ന് ടൈമേഴ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ഓരോ ടൈമറിനും ഈ പറഞ്ഞ രജിസ്റ്റേഴ്സ് എല്ലാം ഡിഫറൻറ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ടൈമർ സീറോയുടെ ടൈമർ ബാർ കൗണ്ടർ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമർ യും ഓവർഫ്ലോ ഫ്ലാഗ് ഫ്ലാഗ് എന്ന് 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 ടൈമർ 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 കൺട്രോൾ രജിസ്റ്റർ രജിസ്റ്റർ അതുപോലെ ഈ ഫ്ലാഗുകളൊക്കെ ഒ സി എഫ് ഫ്ളാഗുകളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇന്റപ്റ്റും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രജിസ്റ്റർ ആണ് ടി ഐ എഫ് ആർ രജിസ്റ്റർ

ടൈമറിൻ്റെ കൺട്രോൾ രജിസ്റ്റർ ടൈമറിൻ്റെ എന്താണ് കൗണ്ട് കൊടുക്കുന്ന രജിസ്റ്റർ അതുപോലെ ടൈമറിൻ്റെ ഓവർഫ്ലോ ഫ്ലാഗ് ടൈമർ സീറോയുടെ ഓവർഫ്ലോ ഫ്ലാഗ് ടൈമർ സീറോയുടെ ഔട്ട് പുട്ട് കമ്പയർ രജിസ്റ്റർ ടൈമർ സീറോയുടെ ഔട്ട് പുട്ട് കമ്പയർ ഫ്ലാഗ് ഓക്കെ അപ്പൊ ഇത്രയുമാണ് ടൈമർ സീറോയുടെ ടൈമർ ടൂറെ സെയിം പോലെ തന്നെ ടൈമർ വണ്ണിന്റെ ടൈമർ സീറോയെ പോലെ തന്നെ സെയിം ആണ് ടി സി സി ആർ അതിന്റെ കൺട്രോൾ രജിസ്റ്റർ ടി സി എൻ ടി ടു അതിന്റെ കൗണ്ട് രജിസ്റ്റർ അതുപോലെ അതിൻ്റെ ഓവർഫ്ലോ ഫ്ലാഗ് അതിൻ്റെ ഓ സി രജിസ്റ്റർ അതിൻ്റെ ഫ്ലാഗ് ഇനി ടൈമർ എന്ന് പറയുന്ന ബിറ്റ് ബിറ്റ് ആയതുകൊണ്ട് രണ്ട് രണ്ട് രജിസ്റ്റേഴ്സ് രജിസ്റ്റേഴ്സ് വേണം അതുപോലെ അതുപോലെ ഇത് ആയതുകൊണ്ടാണ് ഈ എക്സ്ട്രാ ടു വന്നിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് രജിസ്റ്റേഴ്സ് ബേസിക് രജിസ്റ്റേഴ്സ് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം ടൈമർ സീറോയുടെ ബേസിക് രജിസ്റ്റർ നോക്കാം ടൈമർ സീറോയുടെ ബേസിക് രജിസ്റ്റർ അകത്ത് ഫസ്റ്റ് വൺ എന്താണ് ടി സി എൻ ടി സീറോ ടി സി എൻ ടി സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട് ലോഡ് ചെയ്യാനുള്ള രജിസ്റ്റർ ഓക്കെ അതൊരു എയ്റ്റ് ബിറ്റ് രജിസ്റ്റർ ആണ് ഇതിനകത്ത് നമുക്ക് സീറോ മുതൽ ടു ഫിഫ്റ്റി ഫൈവ് വരെയുള്ള വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇനി ടൈമർ സീറോയുടെ ടി സി സി ആർ സീറോ രജിസ്റ്റർ ടി സി സി ആർ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമർ ബാർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ ടൈമർ സീറോയെ കൺട്രോൾ ചെയ്യുന്ന അതിൻ്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് ടി സി സി ആർ സീറോ രജിസ്റ്റർ ഓക്കെ ഇതും ഒരു ബിറ്റ് രജിസ്റ്റർ ആണ് ഇതിനകത്തുള്ള ഫ്ലാ ബിറ്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ബിറ്റ്സുകളാണുള്ളത് സി എസ് സീറോ സീറോ സി എസ് സീറോ വൺ സി എസ് സീറോ ടു അതുപോലെ സിഒഎം സീറോ വൺ ഡബ്ല്യു ജി എം സീറോ സീറോ എഫ് ഒ സി സീറോ എഫ്ഒ സി സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് കമ്പയർ മാച്ച് എന്ന് പറയുന്ന ബിറ്റ് ആണ് ഫോഴ്സ് കമ്പയർ മാച്ച് ഈ ബിറ്റിനകത്ത് നമ്മൾ എന്തെങ്കിലും വേവ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ ബിറ്റിന്റെ വാല്യൂ നമ്മൾ വൺ ആയിട്ട് സെറ്റ് ും അതുപോലെ ഡബ്ല്യു ജി എം സീറോ വണ്ണും ഡബ്ല്യു ജി എം സീറോ സീറോയും ഇത് രണ്ടും ഇരിക്കുന്നത് രണ്ട് ഡിഫറന്റ് ബിറ്റ്സ് ആയിട്ടാണ് നോക്കിക്കേ കണ്ടി അടുത്തടുത്തുള്ള ബിറ്റ്സ് ആയിട്ടല്ല ത്രീ എന്ന് പറയുന്ന ബിറ്റും സിക്സ് എന്ന് പറയുന്ന ബിറ്റിലുമാണ് ഡബ്ല്യു ജി എം സീറോ വണ്ണും ഡബ്ല്യു ജി എം സീറോ സീറോയും വെച്ചിരിക്കുന്നത് ഡി ത്രീ ഡി സിക്സ് ബിറ്റുകളാണ് ഓക്കെ ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ മോഡിൽ വർക്ക് ചെയ്യും നോർമൽ മോഡ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ടൈമർ സീറോക്കകത്ത് ടൈമർ സീറോയുടെ വർക്കിംഗ് കൗണ്ട് കൗണ്ടൊക്കെ ലോഡ് ചെയ്ത് പറഞ്ഞില്ലേ അതാണ് നോർമൽ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നോർമൽ മോഡെന്ന് പറയുന്നത് അടുത്ത് ക്ലിയർ ടൈമർ ഓൺ കമ്പയർ മാച്ച് അതായത് കമ്പയർ മാച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഔട്ട് പുട്ട് കമ്പയർ രജിസ്റ്റർ ഉണ്ട് ഓ സി ആർ രജിസ്റ്റർ ഉണ്ട് അതിനകത്തൊരു വാല്യൂ ലോഡ് ചെയ്തിട്ട് കൗണ്ട് രജിസ്റ്ററിനകത്തുള്ള വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും അത് കമ്പയർ ചെയ്ത് ഓരോ ക്ലോക്കിലും കൗണ്ട് രജിസ്റ്റർ ഇൻക്രിമെന്റ് ചെയ്യും എപ്പോഴാണോ ഔട്ട് പുട്ട് കമ്പയർ രജിസ്റ്ററിനകത്തുള്ള വാല്യൂ ആയിട്ട് ഈക്വൽ ആകുന്നത് അന്നേരം ടൈമർ ക്ലിയർ ചെയ്യുന്നത് അങ്ങനെ ഒരു മോഡിൽ ഇതിനെ വർക്ക് ചെയ്യാൻ പറ്റും അതാണ് സി ടി സി മോഡ് അതുപോലെ തന്നെ പൾസ് വിത്ത് മോഡുലേഷൻ ഫേസ് കറക്റ്റ് ഫാസ്റ്റ് പൾസ് പൾസ് വിടുത്ത് മോഡുലേഷൻ ഈ ഒരു എന്താണ് പൾസ് വിടുത്ത് മോഡുലേഷൻ മോഡിലും നമുക്ക് ഈ പറഞ്ഞ ടൈമർ സീറോയെ വർക്ക് ചെയ്യിക്കാൻ പറ്റും ഇതിനകത്ത് ആദ്യത്തെ രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത് നോർമൽ മോഡിൽ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഔട്ട്പുട്ട് കമ്പയർ മാച്ച് മോഡിൽ വർക്ക് ചെയ്യുന്നത് സി ടി സി മോഡും നോർമൽ മോഡും ആ മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിറ്റുകളാണ് ഡി ത്രീ ഡി സിക്സ് ഇൻ ടി സി സി ആർ സീറോ രജിസ്റ്ററിനകത്തുള്ള ഡി ത്രീ ഡി സിക്സ് ബിറ്റ് അതുപോലെ സിഒ എം സീറോ സീറോ സിഒ എം സീറോ വൺ കമ്പെയർ ഔട്ട്പുട്ട് മോഡ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വേവ്സ് ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വേഫ് ഒ സി സീറോ ബിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പയർ ഔട്ട്പുട്ട് മോഡ് ഓക്കെ അതുപോലെ അടുത്ത മൂന്ന് ബിറ്റ്സ് സി എസ് സീറോ സീറോ സി എസ് സീറോ വൺ സി എസ് സീറോ ടു എന്ന് പറയുന്ന മൂന്ന് ബിറ്റുകൾ ടൈമർ സീറോയുടെ ക്ലോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ടുള്ള എ വി ആർ മൈക്രോ കൺട്രോളിൻ്റെ എക്സ് ഫ്രീക്വൻസി തന്നെയാണ് കൊടുക്കുന്നത് ആ ഫ്രീക്വൻസി നമ്മൾ ഒരു ക്ലോക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ദാറ്റ് മീൻസ് ആ ടൈമർ അല്ലെങ്കിൽ കൗണ്ടർ അപ്പം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരിക്കും നോ ക്ലോക്ക് സോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുവാണ് അതായത് വർക്കിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാല് കൗണ്ട് ലോഡ് ചെയ്ത് പർട്ടിക്കുലർ കൗണ്ടിലോട്ട് എത്തിക്കഴിഞ്ഞാല് ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞാല് ടൈമറിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യിക്കണം സ്റ്റോപ്പ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ബിറ്റുകൾ നമ്മൾ സീറോ ആക്കി കൊടുക്കുക സോ ടി സി സി ആർ രജിസ്റ്ററിനകത്തുള്ള ഈ ലാസ്റ്റ് ത്രീ സീറോ വൺ ടു ബിറ്റ്സുകള് നമ്മൾ സീറോ ആക്കി കൊടുത്താൽ മാത്രമേ ടൈമർ സ്റ്റോപ്പ് ആകത്തുള്ളൂ ഓക്കെ അതുപോലെ നോർമൽ ക്ലോക്ക് സോഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത് ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഓരോ ക്ലോക്ക് പൾസ് ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ ഈ ലാസ്റ്റ് ബിറ്റ് മാത്രം നമ്മൾ വൺ ആക്കി കൊടുക്കുക ഇനി കൊടുക്കുന്ന ഫ്രീക്വൻസിയെ എയ്റ്റ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ് അതായത് നമ്പർ ഓഫ് ഫ്രീക്വൻസി പിന്നും കൂട്ടുവാണെ നമ്പർ ഓഫ് ക്ലോക്ക് പൾസസ് വീണ്ടും കൂട്ടുവാണ് കൊടുക്കുന്നതിനേക്കാളും വീണ്ടും ക്ലോക്ക് പൾസസ് കൂട്ടുവാണെങ്കിൽ നമുക്ക് പല മോഡിൽ നമുക്ക് കൂട്ടാൻ പറ്റും ക്ലോക്ക് ബൈ എയ്റ്റ് ചെയ്യാം ക്ലോക്ക് ബൈ സിക്സ്റ്റി ഫോർ ചെയ്യാം ക്ലോക്ക് ബൈ ടു ഫിഫ്റ്റി സിക്സ് ചെയ്യാം ക്ലോക്ക് ബൈ തൗസൻഡ് ട്വൻറ്റി ഫോർ ചെയ്യാം അങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഫ്രീക്വൻസിയെ ഡിവൈഡ് ചെയ്താണ് എടുക്കുന്നതെങ്കിൽ കറസ്പോണ്ടിങ് ബിറ്റുകൾ ഇതുപോലെ കൊടുക്കണം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ടൈമർ സീറോയെ നമുക്ക് കൗണ്ടർ ആയിട്ട് ആക്ട് ചെയ്യാം പറ്റും ും ക്ലോക്ക് സോഴ്സ് ആയിരിക്കും റീഡ് ചെയ്യേണ്ടത് എഡ്ജിലാണോ ക്ലോക്ക് എടുക്കേണ്ടത് റൈസിംഗ് എഡ്ജിലാണോ എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി വൺ വൺ വണ് അപ്പൊ സീറോ കൊടുത്തു കഴിഞ്ഞാൽ ഫോളിംഗ് എഡ്ജിലായിരിക്കും കൗണ്ടിംഗ് എടുക്കുക വൺ 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 ആണ് കൊടുക്കുന്നതെങ്കിൽ റൈസിംഗ് എഡ്ജിലായിരിക്കും എക്സ്റ്റേർണൽ ക്ലോക്ക് സോഴ്സിനെടുക്കുക അപ്പൊ ഇതാണ് ടി സി സി ആർ രജിസ്റ്റർ ടി സിംഗ് സിആർ രജിസ്റ്റർ ഇൻ ടൈമർ സീറോ ടൈമർ സീറോയുടെ ടി സി സി ആർ രജിസ്റ്റർ ആണ് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രജിസ്റ്ററിന്റെ വർക്കിംഗ് ആണ് മെയിൻ ആയിട്ടും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത് ശ്രദ്ധിക്കുക ഈ ടൈമറിന്റെ ഈ ടൈമർ ടൈമർ സീറോയുടെ രജിസ്റ്റേഴ്സ് ആണ് നോർമലി നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് സി എസ് സീറോ സി എസ് സീറോ വണ്ണ് സി എസ് സീറോ ടു ബിറ്റുകളാണ് നമുക്ക് ടൈമറിനെ സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ കൗണ്ടറിനെ സെലക്ട് ചെയ്യാനും ക്ലോക്ക് സോഴ്സ് സെലക്ട് ചെയ്യാനും യൂസ് ചെയ്യുന്നത് അതുപോലെ മോഡ് ടൈമർ സീറോ നാല് ഡിഫറെന്റ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത് നോർമൽ സി ടി സി പി ഡബ്ല്യു എം ഫേസ് കറക്റ്റ് ഫാസ്റ്റ് പി ഡബ്ല്യു എം അതിന് വേണ്ടിയിട്ടുള്ള ബിറ്റുകളാണ് ഡബ്ല്യു ജി എം സീറോ സീറോ ഡബ്ല്യു ജി എം സീറോ വണ് ഇനി ടൈമർ ബാർ ടൈമറിന്റെ ഇന്ററപ്റ്റ് ഫ്ളാഗ് രജിസ്റ്റർ ടി ഐ എഫ്ആർ രജിസ്റ്റർ ർ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ടൈമേഴ്സിനും ഫ്ലാഗുകൾ ഉണ്ട് ഓവർഫ്ലോ ഫ്ലാഗുകൾ ഉണ്ട് ഔട്ട് പുട്ട് കമ്പയർ ഫ്ലാഗ് ഉണ്ട് എന്ന് പറഞ്ഞു ആ ഫ്ളാഗുകളെല്ലാം ഇരിക്കുന്ന ഒരൊറ്റ രജിസ്റ്റർ ആണ് ടി ഐ എഫ്ആർ എന്ന് പറയുന്ന രജിസ്റ്ററിലാണ് ടൈമർ സീറോടതും ടൈമർ വണ്ണിന്റെതും ടൈമർ ടൂവിന്റെയൊക്കെ ടൈമർ ഓവർഫ്ലോ ഫ്ലാഗും ഔട്ട് പുട്ട് കമ്പയർ ഫ്ലാഗും ഒക്കെ ഇരിക്കുന്ന രജിസ്റ്റർ ആണ് ടിഐ എഫ് ആർ രജിസ്റ്റർ ഓക്കെ അതില് സീറോത്ത് ബിറ്റ് ടി എഫ്ആർ രജിസ്റ്റർ ആകത്തുള്ള സീറോത്ത് ബിറ്റ് ആണ് ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് ഓഫ് ടൈമർ സീറോയുടെ ടൈമർ സീറോയുടെ ഓവർഫ്ലോ ഫ്ലാഗ് അതുപോലെ വൺ എന്ന് പറയുന്ന ബിറ്റ് ആണ് ടൈമർ സീറോയുടെ ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് ഓക്കെ അപ്പൊ ഇനി ടൈമർ സീറോയുടെ ഓവർഫ്ലോയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് എഫ് എഫിൽ നിന്നും സീറോ എത്തുന്ന സമയത്താണ് ആ ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് സെറ്റാകുന്നത് ആ സമയത്ത് നമ്മൾ ടി ഐ എഫ് ആർ രജിസ്റ്ററിനകത്തുള്ള ടി ഐ എഫ് ആർ രജിസ്റ്ററിനകത്തുള്ള ഒ വി ഫ്ലാഗ് നമ്മൾ സെറ്റ് ആയി കഴിഞ്ഞു ഇത് സെറ്റ് ആയി കഴിഞ്ഞാൽ കൗണ്ടറിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ടി ഒ വി ഫ്ലാഗ് നമ്മൾ എന്താക്കണം വൺ ആക്കി വെക്കണം വൺ ആക്കുന്നത് വഴിയാണ് അത് ക്ലിയർ ആകുന്നത് അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ആ ടി ഐ എഫ് ആർ രജിസ്റ്ററിനകത്തുള്ള ലാസ്റ്റ് ബിറ്റ് നമ്മൾ എന്താക്കി കൊടുക്കുക വൺ ആക്കി കൊടുക്കുക അപ്പൊ ഏതെങ്കിലും ഒരു ഔട്ട് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് തന്നെ ടി എഫ് ആർ നമുക്ക് വൺ വാല്യൂ കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇനി എങ്ങനെയാണ് സ്റ്റെപ്പ് ടൈമർ സീറോയെ മോർമൽ മോഡിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഏതാണ് നമുക്ക് ടൂ ഹൺഡ്രഡ് കൗണ്ട് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പൊ എങ്ങനെയാണ് ആദ്യം കൗണ്ടർ രജിസ്റ്ററിനകത്ത് നമ്മൾ ഒരു ഇനിഷ്യൽ കൗണ്ട് വാല്യൂ ലോഡ് ചെയ്യണം എന്നിട്ട് ഏത് മോഡിലാണോ വർക്ക് ചെയ്യുന്നത് ഏതാണ് നോർമൽ മോഡിലാണോ പ്രീസ്കെയിൽ ആർ മോഡിലാണോ അല്ലെങ്കിൽ സി ടി സി മോഡിലാണോ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ആവശ്യമായിട്ടുള്ള ബിറ്റ് ടി സി സി ആർ സീറോ രജിസ്റ്ററിനകത്തോട്ട് കൊടുക്കണം ദെൻ നമ്മൾ എന്ത് ചെയ്യണം കൊടുത്തു കഴിഞ്ഞാൽ ടൈമറിന്റെ കൗണ്ട് കൗണ്ട് എന്താണ് ഒരു വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യുന്നത് ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് നമ്മൾ ചെക്ക് ചെയ്യണം ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആയോ സെറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം സെറ്റ് ആയി കഴിഞ്ഞാൽ ടൈമറിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം ടൈമറിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടി സി സി ആർ കൺട്രോൾ രജിസ്റ്ററിനകത്ത് എല്ലാ ബിറ്റുകളും സീറോ ആക്കി കൊടുക്കുക എല്ലാ ബിറ്റുകളും സീറോ ആക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോഴത്തേക്കും ആ ടൈമർ സ്റ്റോപ്പ് ആകും ടൈമർ സ്റ്റോപ്പ് ആയതിനു ശേഷം ടി ഒ വി ഫ്ളാഗ് ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് ടി ഐ എഫ് ആർ രജിസ്റ്ററിനകത്തുള്ള സീറോത്ത് ബിറ്റാണ് അതിൻ്റെ നമ്മൾ ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്തിട്ട് വീണ്ടും നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് കൗണ്ട് ലോഡ് ചെയ്ത് വർക്ക് ചെയ്യാം ഇങ്ങനെയാണ് നോർമൽ മോഡിൽ ടൈമർ സീറോ വർക്ക് ചെയ്യുന്നത് ഓക്കെ സോ എങ്ങനെയാണ് നമ്മൾ കൗണ്ടർ കൗണ്ടർ രജിസ്റ്ററിനകത്ത് കൗണ്ട് ലോഡ് ചെയ്തത് കണ്ടുപിടിക്കുന്നത് ആദ്യം നമ്മൾ തന്നിട്ടുള്ള ഫ്രീക്വൻസിയുടെ ടി ക്ലോക്ക് ക്ലോക്ക് പീരീഡ് കണ്ടുപിടിക്കണം ഫ്രീക്വൻസി തന്നിട്ടുണ്ടാകും ആ ഫ്രീക്വൻസി വെച്ചിട്ട് ക്ലോക്ക് പീരീഡ് കണ്ടുപിടിക്കുക ക്ലോക്ക് പീരീഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ടോട്ടൽ നമ്പർ ഓഫ് ക്ലോക്ക് പീരീഡ്സ് എത്ര വേണം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് നമ്മളെ ടൈം ഡിലേ നമുക്ക് എത്രയാണോ ടൈം ഡിലേ വേണ്ടത് ആ ടൈം ഡിലേ അനുസരിച്ച് ടോട്ടൽ നമ്പർ ഓഫ് ക്ലോക്ക് പീരീഡ്സ് എത്ര വേണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക ഓക്കെ എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക നമ്മുടെ ടോട്ടൽ ക്ലോക്ക് പീരീഡിനെ എത്രയാണോ ഇതിൻ്റെ ിവൺ ക്ലോക്കിന്റെ ടാ ക്ലോക്ക് പീരീഡ് എത്രയാണോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ക്ലോക്സ് കിട്ടും ആ ടോട്ടൽ നമ്പർ ഓഫ് ക്ലോക്സിനെ ടൂ ഫിഫ്റ്റി സിക്സിൽ നിന്ന് മൈനസ് ചെയ്യുക ഒന്നുകിൽ ടു ഫിഫ്റ്റി ഫൈവിൽ നിന്ന് മൈനസ് ചെയ്ത് പ്ലസ് വൺ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ടു ഫിഫ്റ്റി സിക്സിൽ നിന്നും മൈനസ് ചെയ്യുക ഓക്കെ മൈനസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ആ റിസൾട്ടിനെ ഹെക്സ് വാല്യൂ ആക്കി മാറ്റിയിട്ട് ആ ഹെക്സ് വാല്യൂവിനെ നമ്മുടെ കൗണ്ട് റെജിസ്റ്ററിനകത്തോട്ട് ലോഡ് ചെയ്യുക ഇങ്ങനെയാണ് ടൈമർ സീറോയ്ക്കകത്ത് കൗണ്ട് വാല്യൂ കണ്ടുപിടിച്ച് ലോഡ് ചെയ്യുന്നത് ഓക്കെ ബാക്കി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് നോക്കാം ഓക്കെ